എക്സലൻ്റ് ഗേറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. ടെക്സ്റ്റ് ഫയലുകളെ എക്സലിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള 5 മെത്തേഡുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിലാദ്യത്തേത്, ഈ കാണുന്ന 0.1 എന്ന ടെക്സ്റ്റ് ഫയലിലുള്ള ഈ ഒരു ഡേറ്റ ഒരു എക്സൽ വർക്ക് ബുക്കിലേക്ക് കിട്ടാനായിട്ട് ഈ ഒരു ടെക്സ്റ്റ് ഫയൽ സെലക്ട് ചെയ്യുക. മൗസ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് എക്സലിൻ്റെ വർക്ക് സ്പേസിലേക്ക് കൊണ്ടുവരിക. മൗസ് ബട്ടൺ റിലീസ് ചെയ്യുക. 0.1 എന്ന ടെക്സ്റ്റ് ഫയലിലുള്ള ഡേറ്റ ഒരു എക്സൽ വർക്ക് ബുക്കിലേക്ക് വന്നത് കാണാം. ഇനി ഒന്നിൽ കൂടുതൽ ടെക്സ്റ്റ് ഫയലുകൾ എക്സലിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഫയലുകൾ സെലക്ട് ചെയ്യുക. മൗസ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് എക്സലിൻ്റെ വർക്ക് സ്പേസിലേക്ക് കൊണ്ടുവരിക. മൗസ് ബട്ടൺ റിലീസ് ചെയ്യുക. ഈ രണ്ട് ടെക്സ്റ്റ് ഫയലുകളിലുള്ള ഡേറ്റ രണ്ട് സെപ്പറേറ്റ് വർക്ക് ബുക്കിലേക്ക് വന്നത് കാണാം. ഇനി രണ്ടാമത്തെ മെത്തേഡ്, ഈ കാണുന്ന 0.2 എന്ന ടെക്സ്റ്റ് ഫയലിലുള്ള ഡേറ്റ ഒരു എക്സൽ വർക്ക് ബുക്കിലേക്ക് കിട്ടാനായിട്ട് ടെക്സ്റ്റ് ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ വിത്ത്, ഈ കാണുന്ന ഓപ്ഷൻസിൽ നിന്നും എക്സൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. 0.2 എന്ന ടെക്സ്റ്റ് ഫയലിലുള്ള ഡേറ്റ ഒരു എക്സൽ വർക്ക് ബുക്കിലേക്ക് വന്നു. മൂന്നാമത്തെ മെത്തേഡ് എക്സലിലെ പവർ ക്വയറി ഉപയോഗിച്ചുള്ളതാണ്. ഒന്നോ ഒന്നിലധികമോ ടെക്സ്റ്റ് ഫയലുകളെ, അതായത് ഒരു ഫോൾഡറിലുള്ള എല്ലാ ടെക്സ്റ്റ് ഫയലുകളെയും എക്സലിലേക്ക് കിട്ടാനായിട്ട് എക്സലിലെ പവർ ക്വയറി ഉപയോഗിക്കാൻ സാധിക്കും. ആദ്യം ഒരു സിംഗിൾ ഫയലിനെ എക്സലിലേക്ക് പവർ ക്വയറി ഉപയോഗിച്ച് കൊണ്ടുവരുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഡേറ്റ ടാബിൽ പോവാ. ഫ്രം ടെക്സ്റ്റ് സ്ലാഷ് CSV എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ട് ഡേറ്റ എന്ന ഈ ഒരു ഡയലോഗ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇമ്പോർട്ട് ചെയ്യേണ്ടുന്ന ടെക്സ്റ്റ് ഫയൽ സെലക്ട് ചെയ്യുക. F എന്ന ഡ്രൈവില് .2 എന്ന ടെക്സ്റ്റ് ഫയൽ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഞാൻ സെലക്ട് ചെയ്ത .2 എന്ന ടെക്സ്റ്റ് ഫയലിൻ്റെ റിവ്യൂ ആണ് ഈ കാണുന്നത്. ഇനി ഇവിടെ ലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ .2 എന്ന ടെക്സ്റ്റ് ഫയലിലുള്ള ഡേറ്റ എക്സലിലേക്ക് ലോഡ് ചെയ്യപ്പെട്ടു. ഇനി ഈ കാണുന്ന മൂന്ന് ടെക്സ്റ്റ് ഫയലുകൾ, പോയിൻറ്സ് എന്ന ഈ ഒരു ഫോൾഡറിലുള്ള മൂന്ന് ടെക്സ്റ്റ് ഫയലുകളിലുള്ള ഡേറ്റ ഒരൊറ്റ എക്സൽ വർക്ക്ഷീറ്റിലേക്ക് കിട്ടാനായിട്ട് ഡേറ്റ ടാബിൽ വരിക. ഗെറ്റ് ഡേറ്റ, ഫ്രം ഫയൽ, ഫ്രം ഫോൾഡർ. ഇനി ഈ ഒരു ഇൻപുട്ട് ബോക്സിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടുന്ന ടെക്സ്റ്റ് ഫയൽസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഫോൾഡറിൻ്റെ പാത്ത് സ്പെസിഫൈ ചെയ്യുക. ഈ ഒരു പാത്ത് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി, വീണ്ടും എക്സലിൽ വരിക. ഗെറ്റ് ഡേറ്റ, ഫ്രം ഫയൽ, ഫ്രം ഫോൾഡർ. കോപ്പി ചെയ്ത പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ്, ഓക്കെ. പോയിൻറ്സ് എന്ന ഫോൾഡറിലുള്ള മൂന്ന് ടെക്സ്റ്റ് ഫയലുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഇനി ഇവിടെയുള്ള കമ്പൈൻ ആൻഡ് ലോഡ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ മൂന്ന് ടെക്സ്റ്റ് ഫയലുകളുള്ള ഡേറ്റ ഒന്നിന് താഴെ ഒന്നായിട്ട് ഒരു എക്സൽ ഫയലിലേക്ക് ലോഡ് ചെയ്യപ്പെടും. ഇനി അതല്ല, ഈ ഡേറ്റയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, ഈ ഡേറ്റയെ ഒന്ന് ഷെയ്പ്പ് ചെയ്യണമെങ്കിൽ കമ്പൈൻ ആൻഡ് ട്രാൻസ്ഫോം എന്ന് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ആദ്യത്തെ കോളത്തിലുള്ളത് ഫയൽ നെയിമാണ്. .1.txt, .2.txt, വീണ്ടും .3.txt. ഇനി ഇവിടെ പുതിയതായിട്ട് സീരിയൽ നമ്പറിൻ്റെ ഒരു കോളം ആഡ് ചെയ്യണമെങ്കിൽ ആഡ് കോളം, ഇൻഡെക്സ് കോളം, ഫ്രം 1 എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇൻഡെക്സ് എന്ന പേരിൽ പുതിയൊരു കോളം ആഡ് ചെയ്യപ്പെട്ടു.
ഇനി കോളം ഹെഡറുകൾ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സോഴ്സ് നെയിമിനെ ഫയൽ നെയിം എന്ന് ചേഞ്ച് ചെയ്യുന്നു. ഫയൽ നെയിമിൽ നിന്നും ഡോട്ട് ടി എക്സ് ടി എന്ന ഈ ഒരു പോർഷൻ ഒഴിവാക്കാനായിട്ട് കോളം ഹെഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീപ്ലേസ് വാല്യൂസ് ഡോട്ട് ടി എക്സ് ടി. ഓക്കെ, ഫയൽ നെയിമുകളിൽ നിന്നും ഡോട്ട് ടി എക്സ് ടി എന്ന പോർഷൻ ഒഴിവാക്കപ്പെട്ടു. ഇനി ഈ കാണുന്ന കോളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കണമെങ്കിൽ, അതായത് ഏതെങ്കിലും കോളം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോളത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാനിവിടെ കോളങ്ങളൊന്നും ഒഴിവാക്കുന്നില്ല. ഇനി ഈ ഡേറ്റ എക്സലിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് ഹോം ടാബിൽ പോവുക, ക്ലോസ് ആൻഡ് ലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പോയിന്റ്സ് എന്ന ഫോൾഡറിലെ മൂന്ന് ടെക്സ്റ്റ് ഫയലുകളിലായിട്ടുള്ള ഡേറ്റ ഒരൊറ്റ എക്സൽ വർക്ക്ഷീറ്റിലേക്ക് നമുക്ക് കിട്ടി. ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത, ഈ ഒരു ഫോൾഡറിലേക്ക്, അതായത് പോയിൻറ്സ് എന്ന ഈ ഒരു ഫോൾഡറിലേക്ക് നമ്മൾ പുതിയതായിട്ട് എത്ര ടെക്സ്റ്റ് ഫയൽ ആഡ് ചെയ്താലും ആ ഡേറ്റ എക്സലിലേക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടും. അതെങ്ങനെയാണെന്ന് നോക്കാം. പോയിൻറ്സ് 4, പോയിൻറ്സ് 5, ഈ രണ്ട് ടെക്സ്റ്റ് ഫയലുകളെ പോയിൻറ്സ് എന്ന ഫോൾഡറിലേക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇനി പുതിയതായിട്ട് ആഡ് ചെയ്ത ടെക്സ്റ്റ് ഫയലുകളുടെ ഡേറ്റ എക്സൽ വർക്ക്ഷീറ്റിലേക്ക് കിട്ടാനായിട്ട് റിഫ്രഷ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. പോയിൻസ് 4, പോയിൻസ് 5 എന്നീ ടെക്സ്റ്റ് ഫയലുകളുടെ ഡേറ്റ എക്സൽ വർക്ക്ഷീറ്റിലേക്ക് നമുക്ക് കിട്ടി. പോയിൻസ് 5 എന്ന ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. 477.361.778, 221.311. ഇനി നാലാമത്തെ മെത്തേഡ് എക്സലിലെ പവർ പിവറ്റ് ഉപയോഗിച്ചുള്ളതാണ്. ഈ ഒരു ഫയൽ ഞാൻ ക്ലോസ് ചെയ്യുന്നു. എക്സലിലെ പവർ പിവറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ടെക്സ്റ്റ് ഫയലിനെ എക്സലിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് പവർ പിവറ്റ് എന്ന ടാബിൽ മാനേജ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്നതാണ് എക്സലിലെ പവർ പിവറ്റിൻ്റെ വിൻഡോ. ഹോം ടാബിലുള്ള ഫ്രം അതർ സോഴ്സസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ടേബിൾ ഇമ്പോർട്ട് വിസാർഡിലെ ഏറ്റവും അവസാനത്തെ ഓപ്ഷനായ ടെക്സ്റ്റ് ഫയൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ്, ഫയൽ കണ്ടെയ്ൻ ചെയ്യുന്ന പാത്ത് സ്പെസിഫൈ ചെയ്യുക. ബ്രൗസ് പോയിൻസ്, പോയിൻസ് 5 എന്ന ഈ ടെക്സ്റ്റ് ഫയലിനെ എക്സലിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് പോയിൻസ് 5 എന്ന ഫയൽ സെലക്ട് ചെയ്യുക. ഓപ്പൺ, കോളം സെപ്പറേറ്റർ ടാബ്, ഫിനിഷ്, ക്ലോസ്. പോയിൻസ് 5 എന്ന ടെക്സ്റ്റ് ഫയലിലുള്ള ഡേറ്റ എക്സലിൻ്റെ പവർ പിവറ്റ് വിൻഡോയിലേക്ക് കിട്ടി. ഇനി വിൻഡോ ക്ലോസ് ചെയ്യുക. പവർ പിവറ്റിലുള്ള ഡേറ്റ എക്സൽ ഷീറ്റിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് ഡേറ്റ, എക്സിസ്റ്റിംഗ് കണക്ഷൻസ്. പോയിൻസ് 5 എന്ന ടെക്സ്റ്റ് ഫയലുമായിട്ടുള്ള കണക്ഷനാണ് ഈ കാണുന്നത്. ഓപ്പൺ, എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിലെ ഏത് സെല്ലിലേക്കാണോ ലോഡ് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യാം. ഞാനിവിടെ C3 എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, പോയിൻസ് 5 എന്ന ടെക്സ്റ്റ് ഫയലിലുള്ള ഡേറ്റ എക്സൽ വർക്ക്ഷീറ്റിലേക്ക് നമുക്ക് കിട്ടി.
ടെക്സ്റ്റ് ഫയലിനെ എക്സലിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള അഞ്ചാമത്തെ മെത്തേഡ് എക്സലിൻ്റെ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ഉപയോഗിച്ചുള്ളതാണ്. സോ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതായത് ടെക്സ്റ്റ് ഫയലിനെ ഇമ്പോർട്ട് ചെയ്യാനുള്ള മാക്രോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡെവലപ്പർ ടാബിൽ പോവുക, വിഷ്വൽ ബേസിക് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്നതാണ് എക്സലിൻ്റെ വിഷ്വൽ ബേസിക് എഡിറ്റർ. ഇവിടെ ലെഫ്റ്റ് സൈഡ് ബാറിലുള്ള ഈ ഒരു ട്രീ വ്യൂവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് മോഡ്യൂൾ എസ് യു ബി. ടെക്സ്റ്റ് ഫയലിനെ ഇമ്പോർട്ട് ചെയ്യാനുള്ള പ്രോഗ്രാമിന് ഞാൻ ഇമ്പോർട്ട് ടെക്സ്റ്റ് ഫയൽ എന്നാണ് നെയിം ചെയ്യുക. ഡിക്ലെയർ ഇൻ മെമ്മറി ടി ഇ എം പി ആ സ്ട്രിംഗ്, ഓപ്പൺ സ്പേസ് ഡബിൾ കോട്സ്. ഇമ്പോർട്ട് ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫയൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഫോൾഡറിൻ്റെ പാത്ത് ഇവിടെ സ്പെസിഫൈ ചെയ്യുക. ഞാൻ ഈ കാണുന്ന പോയിൻസ് എന്ന ഫോൾഡറിലെ പോയിൻസ് 3 എന്ന ടെക്സ്റ്റ് ഫയലിനാണ് ഇമ്പോർട്ട് ചെയ്യുക. അതിനുവേണ്ടി ഈ ഒരു ഫയൽ പാത്ത് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്ത പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ്. ഇനി ഫയൽ നെയിം സ്പെസിഫൈ ചെയ്യുക, ബാക്ക് സ്ലാഷ് പോയിൻസ് സ്പേസ് 3.txt ഡബിൾ കോട്സ് സ്പേസ് 4 ഇൻപുട്ട് ആസ് 1. ഇനി പോയിൻസ് 3.txt എന്ന ഈ ഒരു ടെക്സ്റ്റ് ഫയലിലെ ഡേറ്റ ഈ വർക്ക് ഷീറ്റിലെ ഏത് സെല്ലിലേക്കാണോ ലോഡ് ചെയ്യേണ്ടത് ആ സെല്ലിൻ്റെ അഡ്രസ് സ്പെസിഫൈ ചെയ്യുക. ഞാനിവിടെ ഈ വർക്ക് ഷീറ്റിലെ H3 എന്ന സെല്ലിലേക്കാണ് ഡേറ്റ ലോഡ് ചെയ്യുക. അതിനുവേണ്ടി റേഞ്ച് ഓപ്പൺ പരാൻസിസ് ഡബിൾ കോട്സ് H3 ഡബിൾ കോട്സ് ക്ലോസ് പരാൻസിസ് ഡോട്ട് സെലക്ട് ഡു അണ്ടിൽ എൻഡ് ഓഫ് ഫയൽ 1 ഇൻപുട്ട് ഹാഷ് 1 കോമ ടെം ആക്റ്റീവ് സെൽ റൂട്ട് വാല്യൂ ഈക്വൽ ടെം ആക്റ്റീവ് സെൽ ഡോട്ട് ഓഫ്സെറ്റ് 1,0 ഡോട്ട് സെലക്ട് ഡു അണ്ടിൽ ലൂപ്പ് ക്ലോസ് ചെയ്യാനായിട്ട് ലൂപ്പ് ക്ലോസ് 1. വി ബി എഡിറ്റർ ക്ലോസ് ചെയ്യുക. മാക്രോസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രോഗ്രാം ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. റൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ H3 എന്ന സെല്ലിലേക്ക് പോയിൻറ്സ് 3 എന്ന ടെക്സ്റ്റ് ഫയലിലുള്ള ഡേറ്റ ലോഡ് ചെയ്യപ്പെട്ടു. എക്സൽ വർക്ക് ബുക്കിലേക്ക് ടെക്സ്റ്റ് ഫയലുകളിൽ നിന്ന് ഡേറ്റ ഇമ്പോർട്ട് ചെയ്യാനുള്ള 5 മെത്തേഡുകളെ കുറിച്ചുള്ള വീഡിയോ പ്രയോജനപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ റിലീസിൻ്റെ അതേസമയം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.